ഈ വീഡിയോ വോൾഡ് ഡീകമ്പോസിഷൻ തിയറം എന്ന തിയറത്തെ കുറിച്ചിട്ടാണ്. വോൾഡ് ഡീകമ്പോസിഷൻ തിയറം, വോൾഡ് ഡീകമ്പോസിഷൻ തിയറം പറയുന്നത് ഒരു കോവേരിയൻ സ്റ്റേഷനറി പ്രോസസ്സ് അല്ലെങ്കിൽ വീക്ക് സ്റ്റേഷനറി പ്രോസസ്സിനെ ഇറ്റ് ക്യാൻ ബി ഡീകമ്പോസ് ഇൻ ടു ടു മ്യൂച്വലി അൺകോറിലേറ്റഡ് കമ്പോണൻറ്റ് പ്രോസസ്. വൺ, എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ലാക്സ് ഓഫ് വൈറ്റ് നോയ്സ് പ്രോസസ്സ് ആൻഡ് അതർ a process which having the future values of which can be predicted exactly by some linear function of the past observation. എന്നു വെച്ചാൽ ഏതൊരു വീക്ക് സ്റ്റേഷനറി പ്രോസസ്സും അതിനെ രണ്ട് കമ്പോണൻസ് ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന്, ആദ്യത്തെ കമ്പോണൻ്റ് എന്ന് പറയുന്നത് എന്താണ്, എറർ ടേമിൻ്റെ, വൈറ്റ് നോയ്സ് പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്, എറർ ടേമിൻ്റെ എന്താണ് ലാഗ്ഡ് വാല്യൂസിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും. അതായത് എറർ ടേംസിൻ്റെ പല 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 ലാഗ്ഡ് വാല്യൂസ് ചേരുന്നതാണ് ഒരു കമ്പോണൻ്റ്. ഈ കമ്പോണൻറ്റിനെയാണ് നമ്മൾ ശരിക്കും മുമ്പ് എന്തെന്ന് വിളിച്ചിരിക്കുന്നത്, മൂവിങ് ആവറേജ് പ്രോസസ്സ് അല്ലെങ്കിൽ എം എ പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. അപ്പം ഒരു നോൺ സ്റ്റേഷൻ ഒരു വീക്ക് സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു പ്രോസസ്സിനെ രണ്ട് കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാൽ എന്താ, ഫസ്റ്റ് വൺ ഈസ് ആൻ എം എ പ്രോസസ്സ്. എം എ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എറർ ടേമിൻ്റെ ലാഗ്ഡ് വാല്യൂസിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷനാണ്. സെക്കൻഡ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് എന്താണ്, ലീനിയർ ഫങ്ഷൻ ഓഫ് പാസ്റ്റ് ഒബ്സർവേഷൻസ്. അതായത് പാസ്റ്റ് ഒബ്സർവേഷൻസിൻ്റെ ഒരു കോമ്പിനേഷനാണ്. ഇതിനാണ് നമ്മൾ ശരിക്കും എന്ത് പറയുന്നത്, മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു ഓട്ടോ റിഗ്രസീവ് മോഡൽ. അപ്പോൾ ഒരു വീക്ക് സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു പ്രോസസ്സിനെ നമുക്ക് രണ്ട് കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്നൊരു മൂവിങ് ആവറേജ് പ്രോസസ്സ് അല്ലെങ്കിൽ എം എ പ്രോസസ്സ്, മറ്റേതൊരു ഓട്ടോ റിഗ്രസീവ് പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു എ ആർ പ്രോസസ്സ്. ഈ എ ആർ പ്രോസസ്സും എം എ പ്രോസസ്സും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം, എ ആർ പ്ലസ് എം എ ആണ് എന്ത് മോഡൽ, അർമ്മ മോഡൽ. അർമ്മ മോഡലിനെ കുറിച്ചൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ യഥാർത്ഥത്തിൽ അർമ്മ മോഡലിൻ്റെ ഒരു തിയററ്റിക്കൽ ബേസും അല്ലെങ്കിൽ അതിൻ്റെ പോപ്പുലാരിറ്റിക്കുള്ള ഒരു കാരണവുമാണ് എന്ത്, വോൾഡ് ഡീകമ്പോസിഷൻ തിയറം. വോൾഡ് ഡീകമ്പോസിഷൻ തിയറം ടൈം സീരീസ് അനാലിസിസിലെ ഒരു പ്രധാനപ്പെട്ട തിയറമാണ്. കാരണം ഏതൊരു വീക്ക് സ്റ്റേഷനറി പ്രോസസ്സിൻ്റെയും എന്താണ് അതിൻ്റെ ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എന്താണ് അതിനുണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലേ, അത് ഒരു എ ആർ പ്രോസസ്സായിട്ടും ഒരു എം എ പ്രോസസ്സായിട്ടും നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാമെന്നാണ് വോൾഡ് ഡീകമ്പോസിഷൻ തിയറം പറയുന്നത്. അപ്പോൾ ഒരു വീക്ക് സ്റ്റേഷനറി പ്രോസസ്സിനെ നമുക്കൊരു എ ആർ പ്ലസ് എം എ അതായത് അർമ്മ പ്രോസസ്സായിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാമെന്നാണ് ഏത് തിയറം പറയുന്നത്, വോൾഡ് ഡീകമ്പോസിഷൻ തിയറം പറയുന്നത്. അപ്പോൾ ഒരു വീക്ക് സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു പ്രോസസ്സ്, വീക്ക് സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു പ്രോസസ്സിനെ നമുക്ക് ഒരു രണ്ട് കമ്പോണൻസായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന് എ ആറും വേറൊന്ന് എം എയും. അഥവാ ഒരു വീക്ക് സ്റ്റേഷനറി പ്രോസസ്സിനെ നമുക്കൊരു എ ആർ പ്ലസ് എം എ അർമ്മ പ്രോസസ്സായിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഒരു വീക്ക് സ്റ്റേഷനറി പ്രോസസ്സിൻ്റെ വരുന്ന എല്ലാ ഡൈനാമിക്സും എല്ലാ മാറ്റങ്ങളും നമുക്ക് എന്തുപയോഗിച്ച് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും, നമുക്കൊരു അർമ്മ പ്രോസസ്സ് അല്ലെങ്കിൽ അർമ്മ മോഡൽ ഉപയോഗിച്ച് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വീക്ക്ലി സ്റ്റേഷനറി ആയിട്ടുള്ള പ്രോസസ്സുകളെ അല്ലേ, വീക്ക്ലി സ്റ്റേഷനറി ആയിട്ടുള്ള പ്രോസസ്സുകളെ നമുക്കൊരു അർമ്മ മോഡൽ ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു തിയറമാണ് എന്ത്, വോൾഡ് ഡീകമ്പോസിഷൻ തിയറം. അപ്പോൾ യഥാർത്ഥത്തിൽ അർമ്മ മോഡലിൻ്റെ തിയററ്റിക്കൽ ബേസ് എന്ന് പറയുന്നത് വോൾഡ് ഡീകമ്പോസിഷൻ തിയറമാണ്. കാരണം വോൾഡ് ഡീകമ്പോസിഷൻ തിയറം ഉള്ളതുകൊണ്ടാണ് അർമ്മ മോഡൽ ഉണ്ടായത്. അതുതന്നെയാണ് അർമ്മ മോഡലിന് ടൈം സീരീസ് എക്കണോമെട്രിക്സിലുള്ള പ്രാധാന്യം. ഓക്കെ, അപ്പോൾ അതാണ് വോൾഡ് ഡീകമ്പോസിഷൻ തിയറം. ഓക്കെ, താങ്ക് യു.